വെള്ളക്കെട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 2018 ആ പ്രളയത്തിന് ശേഷം അങ്ങോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ചെറിയൊരു മഴ പെയ്താൽ പോലും മിക്കയിടങ്ങളിലും വെള്ളം നിറയുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഓരോ മഴക്കാലത്തും കളമശ്ശേരി സ്വദേശി അശോകനെയും കുടുംബത്തിനെയും കാത്തിരിക്കുന്നത് പ്രളയസമാന അനുഭവങ്ങളാണ്. ഇത്രയും കാലത്തിനിടയിൽ വെള്ളക്കെട്ടിന് പരിഹാരം തേടി ഈ KSRTC മുൻ ഉദ്യോഗസ്ഥൻ കയറി ഇറങ്ങാത്ത ഓഫീസുകളും മുട്ടാത്ത വാതിലുകളുമില്ല. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നൽകിയ പരാതികൾ ഒന്നിൽ പോലും നടപടിയും ഉണ്ടായില്ല. മഴക്കാലമെത്തിയാൽ കളമശ്ശേരി റോക്ക്വെൽ റോഡിൽ താമസിക്കുന്ന അശോകന്റെ വീട് വെള്ളത്തിൽ മുങ്ങും. പിന്നെ കുടുംബവുമായി ബന്ധുവീടുകളെ അഭയം പ്രാപിക്കേണ്ടി വരും. വെള്ളമിറങ്ങി തിരികെ വരുമ്പോൾ വീടിനുള്ളിൽ ഇഴജന്തുക്കൾ താമസം തുടങ്ങിയിട്ടുണ്ടാകും. വീടിന് സമീപത്തെ ഭൂമി വാങ്ങിയ വ്യക്തി അതുവഴി പോയിരുന്ന കനാൽ അടച്ചതും വയൽ നികത്തിയതുമാണ് വെള്ളക്കെട്ടിന് കാരണം. ഞങ്ങളിത് വാങ്ങുമ്പോൾ തന്നെ മുറ്റത്തേക്ക് ഇത്രയും വെള്ളം വന്നാൽ അകത്തേക്ക് കയറില്ലായിരുന്നു. പിന്നീടാണ് ഇത് അകത്ത് കെട്ടി അടച്ച ശേഷമാണ് അകത്തേക്ക് കയറാൻ തുടങ്ങിയത്. വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ വയലുള്ളത് കൊണ്ട് അതിലേക്ക് വെള്ളം പോകുമായിരുന്നു. ഇതിലിങ്ങനെ നിറഞ്ഞു വരും വെള്ളം. നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം വരുന്ന പോലെ നിറഞ്ഞു വരും. ഇപ്പം എന്ന് പറഞ്ഞ് വെള്ളം പോകാൻ വഴിയില്ല. ഇത് നമുക്ക് തുറന്ന് കിട്ടിയാലേ വെള്ളം പോകുള്ളൂ. ഇത് തുറന്ന് കിട്ടാതെ ഒരിക്കലും വെള്ളം ഈ ഭാഗത്തു നിന്ന് മാറാൻ പോകില്ല. അശോകന്റെ നിരന്തര പരാതികളെ തുടർന്ന് കനാൽ പുനഃസ്ഥാപിക്കാൻ ഉന്നത നിർദ്ദേശമുണ്ടായിട്ടും കളമശ്ശേരി നഗരസഭ അനാസ്ഥ കാട്ടുകയാണ്. അവരെല്ലാം വന്ന് നഗരസഭാ അധികൃതർ വില്ലേജ് ഓഫീസിലൊക്കെ വന്ന് ജനേലപ്പൊക്കം വരെ വെള്ളം കയറി എന്ന് പറഞ്ഞ് അവർ പല പ്രാവശ്യം റിപ്പോർട്ട് കൊടുത്തിട്ടാണ്. ഇതുവരെയും ഈ റിപ്പോർട്ടിന് നടപടിയൊന്നുമില്ല. ഈ നഗരസഭാ അധികൃതരാണ് ഈ പേപ്പറെല്ലാം മാറ്റുന്നത്. അതുപോലെ തന്നെ താലൂക്ക് സർവേ ഓഫീസിൽ കൊടുത്ത 19 കൊല്ലങ്ങി കൊടുത്ത പേപ്പറുകളൊന്നും ഈ കളക്ട് ഒന്നും സർവേ ഓഫീസിലില്ല. നിരവധി കത്തുകളോട് കൊടുത്തിട്ട് ഇതിലൊന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെയാണ് ഇവരുടെ വീട്ടിലേക്കുള്ള വഴി മാത്രം ടാർ ചെയ്യാതിരിക്കുക, വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാതിരിക്കുക തുടങ്ങി നഗരസഭ അശോകനോടും കുടുംബത്തോടും കാട്ടുന്ന ദ്രോഹ നടപടികൾ. നീതി ലഭിക്കും വരെ പോരാടാനാണ് 77 വയസ്സുകാരനായ TB അശോകന്റെ തീരുമാനം. ജനം, കൊച്ചി.